ഹായ് ഫ്രണ്ട്സ്, ജിലൂസ് വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോർത്താംപ്ടൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റിലേക്കുള്ള ഒരു ട്രെയിൻ യാത്ര. ഇത് നോർത്താംപ്ടൺ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് രാവിലെ 8:10 ട്രെയിൻ. അപ്പോൾ നമ്മൾ രാവിലെ എത്തി ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷം പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മുടെ ട്രെയിൻ കിടക്കുന്നത്. ഓൾറെഡി ട്രെയിൻ വന്ന് കിടപ്പുണ്ട്, നമ്മൾ കയറിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമുക്ക് 8:10 നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ദാണ്ട ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിന്. അപ്പോൾ നേരത്തെ ഒരു ട്രെയിൻ യാത്രയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് 15 മിനിറ്റോളം നമ്മുടെ യാത്രയ്ക്ക് ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ ബർമിംഗ്ഹാം സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുവാനായിട്ട് ട്രെയിനിൽ കയറുന്നു. കൃത്യസമയത്ത് തന്നെ നമ്മുടെ ട്രെയിൻ ബർമിംഗ്ഹാം സ്റ്റേഷനിൽ എത്തി. അവിടുന്ന് നമുക്ക് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കടക്കണം. ഇത് ആയിരക്കണക്കിന് ആൾക്കാർ ദിവസേന വന്നു പോകുന്ന ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ് ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. ഇവിടെ ഇന്നൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിശേഷങ്ങളിലൂടെ നിങ്ങളോട് പറയാം. അതായത് ഇവിടെ ഒരു വലിയ ഒരു കൂറ്റൻ ഭീമാകാരമായെന്ന് തന്നെ പറയാം ഒരു പ്രതിമ ഇവിടെ വച്ചിട്ടുണ്ട്. ഈ പ്രതിമയുടെ പേരെന്ന് പറയുന്നത് ഓസ്സി ദ ബുൾ എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത 2022 കോമൺവെൽത്ത് ഗെയിംസിൽ അന്ന് നിർമ്മിച്ച ഒരു പ്രതിമയാണ്. 2022 മുതൽ 2023 ഈ ഒരു പ്രതിമ വേറൊരു സ്ഥലത്തായിരുന്നു. എന്നാൽ 2023 ഡിസംബർ മുതൽ ഈ കൂറ്റൻ പ്രതിമ ബർമിംഗ്ഹാം സ്റ്റേഷൻ്റെ ഉള്ളിൽ ഒരു ഏരിയ ക്രമീകരിച്ചിട്ട് ഇതവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. വളരെ ആകർഷകമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിൻ്റെ ചുറ്റും നടന്നാൽ നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത്. ഈ പ്രതിമയെ പറ്റി പറയുമ്പോൾ ഇത് ശരിക്കും ഒരു 10 മീറ്ററോളം ഹൈറ്റുണ്ട്. ഇത് കൂറ്റൻ യന്ത്രഭാഗങ്ങൾ കൊണ്ടൊക്കെ നിർമ്മിച്ചതാണ്. അതായത് ഈ പ്രതിമ നിർമ്മിച്ചതിനെ പറ്റി പറയുമ്പോൾ ഏകദേശം 7000 മണിക്കൂറുകൾ കൊണ്ടാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. 50 സ്കിൽഡ് ലേബേഴ്സാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആർട്ടിം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ പിന്നിൽ. 2.5 ടണ്ണാണ് ഈ പ്രതിമയുടെ തൂക്കമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് സ്റ്റേഷനിലാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, രാവിലെ 8:15 വൈകിട്ട് 8:15 ഉള്ള സമയങ്ങളിൽ ഓരോ മണിക്കൂറിൻ്റെയും 15th മിനിറ്റിൽ ഈ പ്രതിമ ഒന്ന് ചലിക്കാൻ തുടങ്ങും. ചലിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി അതിന് തിളങ്ങുന്ന കണ്ണുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇപ്പം കാണാം. ഇതൊരു വലിയ പ്രത്യേകതയാണ് ഈ പ്രതിമയുടേത്. ഇപ്പം പ്രതിമ കറക്റ്റ് ഞങ്ങൾ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ജസ്റ്റ് അതിൻ്റെ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചലിക്കുകയും അത് ഇങ്ങനെ വാ തുറന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു രംഗമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഇത് കാണുവാനായിട്ട് അനേകം ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ഓരോ മണിക്കൂറുകളുടെയും 15th മിനിറ്റിൽ ഇത് കറക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്റ്റാർട്ടാവും. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല തിളങ്ങുന്ന കണ്ണ്, അതിൻ്റെ ആ ആകാര രൂപമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മളെ എന്താ പറയുന്നത് ഹരം കൊള്ളിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ പ്രതിമയുടെ ശരിക്കുമുള്ള ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ ആ ഗ്രാൻഡ് സെൻട്രൽ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കിയാൽ അതിൻ്റെ ശരിക്കുമുള്ള രൂപം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ഓസ്സി ദ ബുൾ എന്ന് പറയുന്ന ആ ഒരു പേര് വരാനും ഒരു പ്രത്യേക കാരണമുണ്ട്. പ്രശസ്ത ഗായകനും ആസ്റ്റൺ സ്വദേശിയുമായ ഓസ്സി ഓസ്ബോണിൻ്റെ പേരാണ് ഈ കൂറ്റൻ ശില്പത്തിന് അവർ കൊടുത്തിരിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഒരു പ്രതീകമായും ഇദ്ദേഹത്തോടുള്ള ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണ് ഈ പേര് അവർ കൊടുത്തിരിക്കുന്നത്.
ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളിങ്ങനെ ഗൂഗിളിനകത്ത് നോക്കുമ്പോൾ അവർ പ്രത്യേകം ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വാലൊക്കെ പ്രത്യേകത നിറഞ്ഞ, അതായത് വലിയൊരു ആങ്കർ ചെയിനാണ് അതിൻ്റെ വാലായിട്ട് അവരതിനെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് നമ്മൾ നടന്ന് അത് കാണാനുള്ള ഒരു കാഴ്ച തന്നെയാണ്. കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞിട്ടും ഇതിനെ ഉപേക്ഷിക്കാതെ അവർ ഇത്തരത്തിൽ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ഒരു വലിയ ആകാംക്ഷ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. എത്ര ദൂരത്തു നിന്ന് വേണമെങ്കിലും നമുക്കിതിനെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് നേരെ സ്റ്റേഷന് പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്നും നമ്മുടെ യാത്രയെന്ന് പറയുന്നത് ബർമിംഗ്ഹാമിലെ കാഡ്ബറി വേൾഡിലേക്കുള്ള ഒരു യാത്രയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളും അതിൻ്റെ വീഡിയോസും ഒക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. യു കെയിലെ വഴിയോര കാഴ്ചകളും അതുപോലെ തന്നെ നല്ല നാടൻ റെസിപ്പി വീഡിയോകളുമൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിലൊക്കെ നിങ്ങളോടൊപ്പം ഞങ്ങളും കാണും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.